യേശുമിശിഹായരെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, മൂശകാലം രണ്ടാമത്തെ വ്യാഴാഴ്ച വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25 ഒന്നു മുതൽ 13 ഉൾപ്പെടെയുള്ള തിരുവചന ഭാഗത്ത് 10 കന്യകമാരുടെ ഉപമയാണ് നമുക്ക് ഇന്ന് സഭാമാതാവ് ധ്യാന വിഷയമായിട്ട് നൽകുന്നത്. വചനം തുടങ്ങുന്നത് ഇപ്രകാരമാണ്: സ്വർഗരാജ്യം വിളക്കുമെടുത്ത് മണവാളന് എതിരേൽക്കാൻ പുറപ്പെട്ട 10 കന്യകമാർക്ക് സദൃശ്യം. അപ്പൊ മണവാളന് സ്വീകരിക്കുകയും മണവാട്ടിയുടെ അടുത്തേക്ക് എത്തിക്കുകയും അതിന്റെ അവസാനത്തിൽ മണവറയിലേക്ക് ഇവരെ കൊണ്ടുപോകുകയും ചെയ്യുന്ന ദൗത്യമാണ് അന്ന് കാലത്തെ കന്യകമാരുടേത്. ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഈശോ ഈ ഉപമ പറഞ്ഞു വെക്കുന്നത്. നമ്മുടെ സ്നേഹമുള്ളവരെ, ഈ 10 പേരിലെ 5 പേർ വിവേകമതികളായി, 5 പേർ വിവേകശൂന്യരായി. വിവേകമുള്ളവർ എണ്ണ കരുതി, എന്നാൽ വിവേകശൂന്യകൾ എണ്ണ കരുതിയില്ല. വിളക്കുമായിട്ട് വന്നു, പക്ഷെ എണ്ണ കരുതിയില്ല. എന്താ സംഭവിച്ചത്? മണവാളൻ വരാൻ വൈകി, കന്യകമാർ ഉറങ്ങിപ്പോയി. അർദ്ധരാത്രിയോട് അടുക്കുമ്പോൾ ഇതാ സ്വരം കേൾക്കുന്നു, മണവാളനെ സ്വീകരിക്കാൻ എല്ലാവരും റെഡിയായി നിൽക്കണം. പക്ഷേ വിളക്ക് കത്താൻ തുടങ്ങിയിട്ട് സമയമേറിയായി. വിവേകശൂന്യങ്ങളുടെ വിളക്കുകളിലെ എണ്ണ കഴിഞ്ഞുപോയി, തീർന്നുപോയി. വിളക്കണയാൻ തുടങ്ങി. വിവേകവതികളോട് ചോദിക്കുന്നുണ്ട്, കുറച്ചെണ്ണ തരാവോ? അപ്പോൾ അവർ നൽകുന്ന ഉത്തരവുണ്ട്: നിങ്ങൾക്ക് പകർന്നു നൽകിയാലേ നിങ്ങൾക്കും ഞങ്ങൾക്കും ഇത് തികയാതെ വരും, അതുകൊണ്ട് നിങ്ങൾ മാർക്കറ്റിൽ പോയി വാങ്ങണം. ഈ പോയ സമയത്താണ് മണവാളൻ വരുന്നത്. സ്നേഹമുള്ളവര്, എന്താണ് ഈ എണ്ണ എന്ന് പറയുന്നത്? അത് എന്റെ നിങ്ങളുടെയൊക്കെ സൽപ്രവർത്തികളാണ്. മണവാളൻ വരുന്നത് വരെ ഈ സൽപ്രവർത്തികൾ പേറി നമുക്ക് നൽകപ്പെട്ട കൃപകൾ നഷ്ടപ്പെടാതെ നമ്മള് യാത്ര തുടരണം. യേശുവാകുന്ന മണവാളന് വേണ്ടിയിട്ട് കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കേണ്ടവരാണ് ഞാനും നിങ്ങളുമൊക്കെ. എന്നാൽ പലപ്പോഴും എണ്ണ വറ്റിപ്പോകാറില്ല. സൽപ്രവർത്തികൾ ചെയ്യാതെ ഞാൻ മുന്നോട്ട് പോകുമ്പോൾ എണ്ണ വറ്റിപ്പോയ വിവേകശൂന്യകളെ പോലെയാണ് ഞാനും നിങ്ങളുമൊക്കെ. ഈശോ കടന്നു വരുമ്പോൾ, വിളി കേൾക്കാൻ തുടങ്ങുമ്പോൾ, ആ നേരത്ത് ചിലപ്പോൾ സമയം കിട്ടിയെന്ന് വരില്ല. അവനെ സ്വീകരിക്കാൻ, അവന്റെ രാജ്യത്തിൽ പ്രവേശിക്കുവാൻ അവൻ ഡിമാൻഡ് ചെയ്യുന്ന നന്മയുടെ സൽപ്രവൃത്തികളുടെ എണ്ണ നിന്നിൽ തീർന്നു പോകരുത്. വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, അവൻ ഏത് സമയത്ത് വേണമെങ്കിലും വരാൻ, അവന് സ്വാതന്ത്ര്യമുണ്ട് ഏത് സമയത്ത് വരാനായിട്ട്. പക്ഷേ നമ്മള് അവനെ സ്വീകരിക്കാൻ, യേശുവിനെ സ്വീകരിക്കാൻ എപ്പോഴും ജാഗ്രതയോടെ ഒരുക്കമുള്ളവരായിരിക്കണം. വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ആയതിനാൽ ഇന്നത്തെ ദിവസം നമുക്ക് നമ്മിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാം. വചനം പറയുന്നു, നന്മയുടെ സ്മരണ അനശ്വരമായിരിക്കും. അപ്പോൾ ഈ ലോകത്തിനപ്പുറത്തേക്ക് നമുക്ക് കൊണ്ടുപോകാനുള്ളത് നമ്മുടെ സൽപ്രവൃത്തികളാണ്. കൊരിന്ത്യർക്കുള്ള ലേഖനത്തിലെ പൗലോസ് പറയുന്നുണ്ട്, ഓരോരുത്തരുടെയും പ്രവൃത്തികൾക്കനുസരിച്ച് പ്രതിഫലം നൽകുന്ന കർത്താവ്. അതിനാൽ ഇന്നത്തെ ദിവസം ദാനമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് നൽകുമ്പോൾ സൽപ്രവൃത്തികളാകുന്ന എണ്ണ നിന്നിൽ വറ്റിപ്പോകാതിരിക്കട്ടെ, കൃപകളാകുന്ന എണ്ണ നഷ്ടപ്പെടാതെ പോകട്ടെ. അങ്ങനെ അവനെ സ്വീകരിക്കാൻ ഓരോ നിമിഷവും ഓരോ ദിവസവും നമുക്ക് ഒരുക്കമുള്ളവരാകാം. നന്മ പ്രവർത്തിച്ചുകൊണ്ട്, സൽപ്രവൃത്തികളുടെ വഴിയെ നടന്നുകൊണ്ട് അതിനുവേണ്ട കൃപ നമുക്കിന്ന് തമ്പുരാനോട് ചോദിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ഈശോ, ഞങ്ങളെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു. 10 കന്യകമാരുടെ ഉപമയിലൂടെ സൽപ്രവൃത്തികളാകുന്ന എണ്ണ കരുതാൻ പഠിക്കണം. സൽപ്രവൃത്തികളാകുന്ന എണ്ണ വറ്റിപ്പോകരുത്. ഈശോ, ഇനി ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, നന്മ ചെയ്യുവാനായിട്ട് നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുവാനായിട്ട് ഒരുപാട് അവസരങ്ങൾ നൽകി. പക്ഷെ പലപ്പോഴും അലസത കൊണ്ടും അല്ലാതെയും ഒക്കെ ആ സമയങ്ങൾ ഞങ്ങൾ പാഴാക്കി കളഞ്ഞു. ഈശോ, മാപ്പ് ചോദിക്കുന്നു. ഇന്നത്തെ ഒരു ദിവസം ദാനമായിട്ട് ഞങ്ങളുടെ ജീവിതത്തിന് നൽകുമ്പോൾ ഈ ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ വിലപ്പെട്ടതാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുകയാണ്. സൽപ്രവൃത്തികൾ ചെയ്തുകൊണ്ട് എണ്ണ വറ്റാത്ത വിളക്കായിട്ട് മാറുക. വിവേകമതികളെ പോലെ എണ്ണ കരുതുന്നവരാകുക. ഞങ്ങൾക്ക് വേണ്ട അഭിഷേകം നൽകണം. ഇന്നത്തെ ദിവസം നന്മ ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങൾ അവിടെയൊക്കെ മാന്ദ്യം കൂടാതെ
നിത്യനിഷ്ഠതയിൽ കുറവ് സംഭവിക്കാതെ നന്മ ചെയ്യുക, അങ്ങനെ നിന്നെ മഹത്വപ്പെടുത്തുവാനുള്ള ഒരു അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. Thank you.